ചന്ദ്രബോസിന്റെ ആണോ ഈ താടി? ഇത് വെടിക്കെട്ടിന്റെ താടിയാണ്. വെടിക്കെട്ട് കഴിയണം ഈ താടി വെടിക്കണമെങ്കിൽ. എന്നാലും ഒരു സിനിമ എനിക്ക് ഒന്ന് നിർമ്മിച്ചാ കൊള്ളാം എന്നൊക്കെ തോന്നിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും ഒക്കെ വിഷ്ണു? അതെന്താ അങ്ങനെ തോന്നാത്തത്? മൈ ഫിൻ ഫ്രെയിം ടു ഫ്രെയിമില് ഇത്തവണ നമുക്കൊപ്പമുള്ളത് വിഷ്ണു ഉണ്ണികൃഷ്ണനാണ്. ഹായ് വിഷ്ണു, സ്വാഗതം. നമസ്കാരം. എങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു അന്തരീക്ഷം? ഈ മഴയൊക്കെ ആയതുകൊണ്ട് ചെറിയ ആൾക്കാർക്ക് തിയേറ്ററിലേക്ക് വരുമെന്നുള്ള ഒരു അങ്ങനെയുള്ള ചിന്തകളും ഉണ്ട്. പക്ഷേ സിനിമയിൽ ഞങ്ങൾ എല്ലാവരും കോൺഫിഡൻ്റ് ആണ്. സബാഷ് ചന്ദ്രബോസ് അത്യാവശ്യം എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന, നന്നായിട്ട് ചിരിക്കാനൊക്കെ ഉള്ള ഒരു സിനിമയാണ്. കോമഡി നമ്മുടെ ഒരു ട്രേഡ് മാർക്ക് ആണല്ലോ. ഈ കോമഡി എങ്ങനെ? വിഷ്ണുവിന് നേരത്തെ മുതൽ കോമഡി സിനിമകളിൽ ത്രൂ ഔട്ട് ഉണ്ട്. ഈ സബാഷ് ചന്ദ്രബോസിന്റെ ഒരു എങ്ങനെയാണ് കഥ പോകുന്നത്? ഇത് 1980s കഥയാണ്. ആ സമയത്താണ് ഇതിലെ കഥ സംഭവിക്കുന്നത്. ടി വി നമ്മുടെ നാട്ടില് വന്നു തുടങ്ങിയ സമയം, ആ ഒരു സമയം. അപ്പൊ എല്ലാ വീടുകളിലും ടി വി ഒന്നും ഇല്ല. ഭയങ്കര അത്ഭുതം വന്ന് നടക്കുന്ന സമയമാണ്. ഏതെങ്കിലും ഒരു വീട്ടിലുണ്ടാവും അയലോകത്തുള്ളവരെല്ലാരും കൂടി അവിടെ പോയി ടി വി കാണുന്നൊരു ആ ഒരു സമയമുണ്ടല്ലോ. അപ്പൊ അതിന്റെ ആ കാലഘട്ടമാണ് ഈ സിനിമയിൽ ചിത്രീകരിച്ചിട്ടുള്ളത്. അപ്പൊ ആ കഥ പറയുമ്പോ തന്നെ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. കാരണം എനിക്കും അങ്ങനെ ഒരു റിലേറ്റ് ചെയ്യാൻ പറ്റി. കാരണം എന്റെ ചൈൽഡ്ഹുഡിൽ എന്റെ വീട്ടിൽ ടി വി ഇല്ല. ഞങ്ങൾ അപ്പുറത്ത് വീട്ടിൽ പോയിട്ടാണ് എന്തെങ്കിലും പ്രോഗ്രാമുകളൊക്കെ കാണുന്നതും. അപ്പൊ ഉണ്ടാവുന്ന കുറെ ഫണ്ണുകളുണ്ട്, അപ്പൊ ഉണ്ടായ കൊറേ ദുരനുഭവങ്ങളുണ്ട്, ചെറിയ വിഷമങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. പിന്നെ നമ്മൾ അയൽവീട്ടിൽ പോയിരിക്കുന്നു. അതെ, അവിടത്തെ മൂഡ് അനുസരിച്ചിരിക്കും നമുക്ക് എന്തെങ്കിലും പരിപാടി കാണാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതൊക്കെ നമുക്ക് റിലേറ്റ് ആവും. ഇതിലെ ആ ഒരു ഇൻസിഡന്റും ഭയങ്കര രസമായിട്ടാണ് ഇതിന്റെ തിരക്കഥയും വന്നിട്ടുള്ളത്. ഒരു റിയൽ ഇൻസിഡന്റുമായിട്ട് ഇൻസ്പയർ ചെയ്താണ് പുള്ളി ഇത് എഴുതിയതും. അപ്പോ അങ്ങനത്തെ കൊറേ നിഷ്കളങ്കമായ തമാശകളുള്ള എല്ലാ ഏജിലുള്ളവർക്കും ഉണ്ടാവും ഈ ടി വി വന്ന സമയത്ത് ഓരോ എക്സ്പീരിയൻസ്. ചെറിയ കുട്ടി മുതൽ പ്രായമായവരെ എല്ലാരും ആദ്യമായിട്ട് കാണുമല്ലേ. അപ്പൊ ആ ഒരു എക്സ്പീരിയൻസ് ഈ സിനിമയിൽ നമുക്ക് ഫീൽ ചെയ്യുമായിരിക്കും. ഞാനിപ്പോ ഇതിലൊരു സീൻ പോയി വീട്ടിൽ പറഞ്ഞിട്ട് അപ്പൊ തന്നെ അമ്മയ്ക്കും അച്ഛനും ഒക്കെ അവരുടെ ഈ ആദ്യകാല ടി വി ഓർമ്മകൾ ഒരുപാട് പറയാനുണ്ട്. ഈ സബാഷ് ചന്ദ്രബോസ് എന്നുള്ള പേര് എന്താണ് ശരിക്കും ഉദ്ദേശിക്കുന്നത്? അതിൽ എന്റെ ക്യാരക്ടറിന്റെ പേര് ചന്ദ്രബോസ് എന്നാണ്. അപ്പൊ ഇയാളൊരു പ്രത്യേക സാഹചര്യത്തിൽ ചില തീരുമാനം എടുക്കുകയും അത് എക്സിക്യൂട്ട് ചെയ്യണതിന്റെ ഒരു സംഭവം ഉണ്ടല്ലോ, അതാണ് സിനിമ. അപ്പൊ അതില് ഇയാളെ കുറിച്ച് പറയുന്ന സാധനമാണ് സബാഷ്. ഓ, അങ്ങനെയുള്ള സബാഷ് ചന്ദ്രബോസ്. വി സി അഭിലാഷിനൊപ്പം ആദ്യമായിട്ടല്ലേ വിഷ്ണു? പുള്ളി വിളിച്ചപ്പോ തന്നെ എനിക്ക് ഭയങ്കര ഇദ്ദേഹത്തിന്റെ ആളൊരുക്കം ചെയ്ത ആളാണ്. നമ്മുടെ ഇന്ദ്രൻ ചേട്ടൻ ആദ്യമായിട്ടൊരു സീറ്റ് അവാർഡ് വാങ്ങിച്ചു കൊടുത്ത സിനിമയുടെ സംവിധായകനാണല്ലോ. അദ്ദേഹത്തിന്റെ അടുത്ത സിനിമയിലേക്ക് എന്നെ പ്ലാൻ ചെയ്യണമെന്ന് പറയാൻ തന്നെ എനിക്ക് ഭയങ്കര ഒരു സന്തോഷവും അഭിമാനവും ഒക്കെ തോന്നി. കഥ കേട്ടപ്പോ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. കാരണം പുള്ളിയുടെ ഞാൻ ഇങ്ങനെയല്ല പ്രതീക്ഷിച്ചത്. നമ്മൾ പ്രതീക്ഷിക്കില്ല, നമ്മൾ നല്ല ഓഫ് ബീറ്റ് കൂടെ ആയിരിക്കും. എന്നാലും വേണ്ടില്ല, എനിക്ക് സന്തോഷമാണ്. പക്ഷെ പുള്ളി വന്നിട്ട് പറഞ്ഞു എനിക്ക് ഈ അവാർഡ് സംവിധായകൻ എന്നുള്ള പേരൊന്ന് മാറ്റിയെടുക്കാൻ വേണ്ടിട്ട് ഒരു കൊമേഴ്ഷ്യൽ പടം ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അത് കേട്ടപ്പോ നല്ല ഉഗ്രൻ കൊമേഴ്ഷ്യൽ എന്റർടൈനർ പാക്കേജ് ആണ് പുള്ളി. ട്രെയിലർ നല്ല അടിപൊളിയാട്ടോ. മിടുക്കി പെണ്ണിനെ പോല ആരാരും കണ്ടു കൊതിച്ചേ ചിണുക്കം തുളിച്ച് നിന്നേ. ഇതിന്റെ ഒരു കഥ പോകുന്നത് കോമഡി ആണെന്ന് ഇപ്പൊ വിഷ്ണു പറഞ്ഞു. എന്നാലും സീരിയസ് ആയിട്ടൊക്കെ പോകുന്ന ഭാഗങ്ങളൊക്കെ ഉണ്ടോ? ശരിക്കും ഈ കഥാപാത്രങ്ങൾ ഭയങ്കര സീരിയസ് സിറ്റുവേഷനിൽ പെടും. പക്ഷെ നമ്മൾ പ്രേക്ഷകർക്ക് ചിരിച്ച് ഇടപാട് തന്നെ സിറ്റുവേഷനാണ്. വിഷ്ണു സംവിധാന എന്താ പറയാ ഒരു പദവിയിലേക്ക് എത്തുകയാണ്, പുതിയ പടം അതിന്റെ ഒരു ഒരുക്കത്തിലാണ്. അതിനു മുന്നേ സംവിധായകൻ എന്നുള്ള ഒരു പോസ്റ്റും ജോണി ആന്റണി ഒരു സംവിധായകനാണ്, രണ്ടുപേരും കൂടി ഒരുമിക്കുന്നു. എങ്ങനെയാണ് നിങ്ങളുടെ ഒരു കോംബോ? നല്ല രസമാണ്. അപ്പൊ അത് ഭയങ്കരമായിട്ട് വർക്കായി എന്നുള്ളതാണ്. ഞാനിപ്പോ ഇന്നലെ ജോണി ചേട്ടൻ വിളിക്കുമ്പോഴും ഞങ്ങള് ഫോണിൽ വിളിച്ചാൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും യതിയണ്ണാന്നാണ് ഞാൻ പുള്ളിയെ വിളിക്കുന്നത്. യതീന്ദ്രൻ എന്നാണ് പുള്ളിയുടെ ക്യാരക്ടറിന്റെ പേര്. പുള്ളി എന്നാ ചന്ദ്ര, പുള്ളിയുടെ ഒരു സ്വതസിദ്ധമായ ശൈലി ഉണ്ടല്ലോ.
അങ്ങനെ ഞങ്ങൾ പരസ്പരം വിളിക്കണ പോലും. കാരണം ഈ സിനിമയിൽ അത്രയും അത് വർക്കായോണ്ടാണ്. രസകരമായ എന്തെങ്കിലുമൊക്കെ ഈ എന്തായാലും കഥ നമ്മുടെ ലൈഫിലൊക്കെ എല്ലാവർക്കും ഉള്ളതാണ് സബാഷ് ചന്ദ്രബോസിന്റെ. നിങ്ങളുടെ ലൊക്കേഷനിൽ അങ്ങനെ എന്തെങ്കിലും ഭയങ്കര രസകരമായ കഥകളൊക്കെ ഉണ്ടാവും? ലൊക്കേഷൻ ജോണിച്ചേട്ടനുണ്ടെങ്കിൽ ഫുള്ള് കോമഡിയാണ്. ധർമ്മേട്ടനുണ്ടായി, സുധിച്ചേട്ടനുണ്ട്, എല്ലാവരും കയ്യിൽ ഓരോ കഥ ഉണ്ടാവും പറയാനായിട്ട്. ഇർഷാദ്. അപ്പൊ എങ്ങനെയായിരുന്നു ലൊക്കേഷനിലൊക്കെ? എങ്ങനെയായിരുന്നു ലൊക്കേഷൻ? ഭയങ്കര രസമായിരുന്നു. ഞങ്ങൾ തുടങ്ങി പക്ഷെ ഒരു 10-15 ദിവസത്തിനുള്ളിൽ തന്നെ കോവിഡ് സ്റ്റാർട്ട് ചെയ്ത സമയമാണ്. അപ്പോ ലോക്ക്ഡൌൺ ആയി. അപ്പൊ നമ്മളോർത്ത ലോക്ക്ഡൌൺ നമ്മുടെ ജീവിതത്തിൽ ആദ്യത്തെ അനുഭവമാണല്ലോ. അപ്പൊ ചിലപ്പോ ഒരാഴ്ച അല്ലെങ്കിൽ രണ്ടാഴ്ച കഴിഞ്ഞിട്ട് റീഷൂട്ട് റീസ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമായിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് അവിടെ നിന്ന് എല്ലാരും പോരുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് താടിയൊക്കെ വെച്ചിട്ട് ഒരു പടത്തില് അഭിനയിക്കും. രണ്ടാഴ്ച കഴിഞ്ഞിട്ട് തുടങ്ങാൻ പറ്റുള്ള, മൂന്നാഴ്ച കഴിഞ്ഞിട്ട് ഈ ലോക്ക്ഡൌൺ ഇങ്ങനെ നീണ്ടുപോയിക്കൊണ്ടിരിക്കുകയല്ലോ. കുറച്ചാൾ ഇനി ഞാൻ മറ്റേ ബാബാ റാംദേവിനെ പോലെ. എന്നിട്ട് പിന്നെ ലോക്ക്ഡൌൺ ഒന്ന് അയഞ്ഞ സമയത്ത് ആദ്യം തന്നെ നമ്മൾ തുടങ്ങുകയും ചെയ്തു, റീസ്റ്റാർട്ട് ചെയ്തു. അപ്പൊ മറ്റേ ഇതൊക്കെ ഇട്ടിട്ടാണ്, പി കിറ്റൊക്കെ ഇട്ടിട്ടാണ് മേക്കപ്പ് ചെയ്യാൻ സജിച്ചേരനൊക്കെ വരുന്നത്. മേക്കപ്പ് ഭയങ്കര കോമഡി ആയിരുന്നു. ഒരു അമ്പലത്തിലെ കഥാപ്രസംഗം നടക്കുന്ന സാംബശിവൻ ഉണ്ട് ഈ സിനിമയില്, അദ്ദേഹത്തിന്റെ മകൻ തന്നെയാണ് സാംബശിവനായിട്ട് അഭിനയിച്ചിട്ടുള്ളത്. അപ്പൊ ഈ സാംബശിവന്റെ കഥാപ്രസംഗം ആയിഷ എന്ന് പറയുന്ന വളരെ ഫേമസ് ആയിട്ടുള്ള കഥാപ്രസംഗം, ഞാൻ കേട്ടിട്ടില്ല, ഞാനൊക്കെ ജനിക്കുന്നതിന് മുമ്പുള്ള കഥ, പക്ഷെ അതിനെ കുറിച്ച് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പൊ ഈ ആയിഷ എന്ന് പറഞ്ഞ ഇതിനെ കുറിച്ച് പറയുമ്പോ തന്നെ ജോണിച്ചേട്ടനൊക്കെ 100 നാക്കാണ്. പുള്ളിക്കൊക്കെ അറിയാം, പുള്ളിക്ക് അതിന്റെ കുറെ വരികളൊക്കെ കാണാപ്പാടും അറിയാം. അപ്പൊ പുള്ളിയുടെ ആ ഏജ് ഗ്രൂപ്പിലുള്ള എല്ലാവർക്കും സാംബശിവൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര വികാരമാണ്. ഈ സാംബശിവന്റെ കഥാപ്രസംഗം ഷൂട്ട് ചെയ്യുന്ന ദിവസം കുറച്ച് ക്രൗഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. പാലക്കാടാണ് കഥ നടക്കുന്നത്, നെടുമങ്ങാടാണെങ്കിലും നെടുമങ്ങാടിന്റെ ആ ഒരു ഭൂമിക ഇപ്പൊ അവിടെ അങ്ങനെയല്ല, കുറെ ബിൽഡിങ്ങുകളൊക്കെ ആയതുകൊണ്ട് ഇപ്പോ ആ ഒരു ജോഗ്രഫി ഉള്ളത് ഇപ്പൊ പാലക്കാട് കൊല്ലങ്കോട് ആ ഭാഗത്തായിരുന്നു ഷൂട്ട്. അപ്പൊ അവിടെ നിന്ന് തന്നെയുള്ള ആൾക്കാരൊക്കെയാണ് അഭിനയിക്കാൻ വന്നേക്കുന്നത്. കാരണം അന്ന് കൊറോണ സമയമായതുകൊണ്ട് ദൂരെ നിന്നും ആളുകളെ വിളിച്ചിട്ടില്ല. എല്ലാ തൊട്ടടുത്തുള്ള ചേട്ടന്മാരും ചേച്ചിമാരൊക്കെയാണ് അഭിനയിക്കാൻ വന്നേക്കുന്നത്. ആ നാട്ടുകാര് കൊല്ലങ്കോട്ടുള്ള നല്ല ഗ്രാമവാസികളായിട്ടുള്ള സ്നേഹം നിറഞ്ഞ ആൾക്കാരാണ്. ഇവരൊക്കെ തന്നെയാണ് അഭിനയിക്കാൻ വന്നത്. അപ്പൊ ഷോർട്ടിന്റെ സമയത്ത് അഭിലാഷ് ചേട്ടൻ എന്ന് പറയും, ഇനി എല്ലാരും ഈ ഷോർട്ട് സമയത്തേക്ക് മാസ്ക് ഒന്ന് അഴിച്ചു വെക്കണം. ഓ അതിനെന്താണ്, എല്ലാരും മാസ്ക് വരി ഷോർട്ട്, ഇനി എല്ലാരും മാസ്ക് വെച്ചോളൂ എന്ന് പറയുമ്പോഴാണ് കൂട്ടത്തിൽ ഒരു ഡേയ് എന്റെ മാസ്ക് താടാ നോക്കുമ്പോ അവന്റെ പോക്കറ്റിൽ നിന്ന് ഒരു 6 മാസ്ക് ഇല്ലാതാണ്, നിന്റെ മാസ്ക് എന്റെ നീലാണ്. ഭയങ്കര ഞങ്ങൾ ഓർത്ത് ദൈവം എല്ലാരും അകത്തു പോയി കിടക്കും തോന്നുന്നു. പക്ഷെ ഭാഗ്യത്തിൽ ആർക്കും അത്രയും തന്നെ അത്രയും ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു സമയത്താണ് നമ്മൾ ചെയ്ത് ഇത് കംപ്ലീറ്റ് ചെയ്തത് അല്ലെ. എന്തായാലും നല്ലൊരു എഫേർട്ട് ഇതിന്റെ പുറകിൽ ഉണ്ട്. എങ്ങനെയുണ്ട് സംവിധായകൻ എന്നുള്ള ഒരു അവസ്ഥ? നല്ല രസമാണ്, അത് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ അതിന്റെ നേരത്തെക്കാലും നമുക്ക് ടെൻഷൻസ് ഉണ്ട്. ഇപ്പൊ മഴ വരുമ്പോഴാണെങ്കിലും ഇപ്പൊ ഞങ്ങൾ ഒരു 3-4 ദിവസം ബ്രേക്ക് ചെയ്യേണ്ടി വന്നു. കാരണം പുഴയുടെ അരികത്താണ് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോ എന്താണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചേക്കാണ്. അമ്പലത്തിൽ ഉത്സവമാണ് ഷൂട്ട് ചെയ്തോണ്ടിരിക്കുന്നത്. ഈ ഉത്സവ പറമ്പിലൊക്കെ മഴ പെയ്തിട്ടാകെ വെള്ളം നിറഞ്ഞിരിക്കും, നിർബന്ധിതരായി. അപ്പൊ നേരത്തെ എന്ന് പറഞ്ഞാല് നമുക്ക് അഭിനയിക്കാൻ ചെല്ലുമ്പോ ബാക്കി ടെൻഷൻസ് ഇല്ല. ഇതെല്ലാം കൂടി ആവുമ്പോ എനിക്കും ബിബിനും ഇതിന്റെയും കൂടി ടെൻഷൻസ് ആണ്. ഇനിയിപ്പോ നാളെ ഇത് മാറിയില്ലെങ്കിൽ ഈ കടകളൊക്കെ റെന്റിനാണല്ലോ, ഉത്സവത്തിന്റെ കടകള്, അമ്പലത്തിലെ മൊത്തം അലങ്കാരങ്ങള്, ആന, ഇതൊക്കെ വെയിറ്റിംഗ് ആണ് അല്ലേ. അഭിനയമാണോ സംവിധാനമാണോ കുറച്ചും കൂടെ സുഖം? അങ്ങനെ പറയാൻ പറ്റൂല. എന്നാലും അഭിനയമായിരിക്കും കുറച്ചുകൂടി. അതെന്താ അങ്ങനെ പറയുന്നത്? അഭിനയം നമ്മള് ചെറുപ്പം തുടങ്ങിയ അതാണ് ആഗ്രഹവും, ഇപ്പോഴും അഭിനയം തന്നെയാണ് നമുക്ക് ആഗ്രഹം. സംവിധാനം ചെയ്യാന്ന് പറഞ്ഞാൽ അതിലേക്ക് നമ്മൾ എത്തിപ്പെട്ടതാണ്, പ്ലാൻ ചെയ്തതൊന്നും അല്ല. പക്ഷെ ചെയ്തു തുടങ്ങിയപ്പോ നല്ല കുറച്ച് ടെൻഷനുള്ള പണിയാണ്, എന്നാ പോലും സംവിധാനം ചെയ്യുമ്പോ ഭയങ്കര രസമുണ്ട്. രസമുണ്ട്. ഡയറക്ഷൻ എന്ന് പറയുമ്പത്തേനും എന്റെ ക്രൂവിനെ അല്ലേ നമ്മള് ക്യാരി ചെയ്യുന്നത്, എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കണ്ടേ? ചെറിയ കൊച്ചായിരിക്കുമ്പോ തുടങ്ങി ബാലതാരമായിട്ടൊക്കെ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ ആ സമയം തുടങ്ങി നമ്മള് ഒബ്സർവ് ചെയ്യുന്നതാണ്, കാര്യങ്ങള് കാണുന്നുണ്ട്, ഓരോന്ന് മനസ്സിലാക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് പരിചിതമാണ് എല്ലാ മേഖല. ഇപ്പൊ അമർ അക്ബർ അന്തോണിയും കട്ടപ്പനയും ഋതിക് റോഷനും യമണ്ടൻ പ്രേമകഥയും ഞങ്ങൾ എഴുതിയ സിനിമ.
ആ സിനിമകൾക്കൊക്കെ ഞങ്ങൾ തുടക്കം മുതൽ ഒടുക്കം വരെ രാഷ്ട്രീയ തിയേറ്ററിൽ വരാൻ വേണ്ടി നമ്മൾ യു എഫ് ഒ ക്യൂബിലൊക്കെ കൊണ്ട് അപ്ലോഡ് ചെയ്യുന്നത് വരെ നമ്മൾ ആ സിനിമകളുടെ ഒക്കെ കൂടെ ഈ പ്രോസസ് എന്താണെന്ന് നമുക്ക് കൂടെ നിന്ന് അറിയാം അറിയാൻ പറ്റും. പിന്നെ വളരെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള നിർമ്മാതാവാണ് ബാദുഷക്കാണ് ഞങ്ങളുടെ വൺ ഓഫ് ദ പ്രൊഡ്യൂസർ. ഷിനോയ് ചേട്ടനുണ്ട്. ജുറാസിക് പാർക്ക് അടക്കമുള്ള സിനിമ, ജുറാസിക് പാർക്ക് കേരളത്തിൽ എത്തിച്ച ക്യാപിറ്റൽ സ്റ്റുഡിയോസ് ആണ് സബാഷ് ചന്ദ്രബോസിനെയും തിയേറ്ററുകളിലേക്ക് എത്തിക്കുന്നത്. അവര് അത് ഒരു എന്താ പറയാ, ശരിക്കും ഒരു അംഗീകാരം എന്ന് നമുക്ക് പറയാമോ? എന്താണ് അതിന് പറയാൻ പറ്റുക? അല്ല, തീർച്ചയായിട്ടും. കാരണം അവര് വളരെ പ്രഗത്ഭരായ ഡിസ്ട്രിബ്യൂഷൻ കമ്പനിയാണ്, ഒരുപാട് വലിയ സിനിമകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന. അവർ ഈ സിനിമ കണ്ടിട്ടാണ് ഇത് ഞങ്ങൾ ചെയ്യാം എന്ന് പറഞ്ഞത്. അവർക്ക് താല്പര്യം തോന്നിയിട്ട് തന്നെയാണ്. അത് നമുക്ക് വളരെ സന്തോഷമുള്ള കാര്യം. അപ്പൊ അങ്ങനെ ഒരു എന്താ പറയാ, വലിയൊരു ബാനർ നമ്മുടെ സിനിമ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു എന്നുള്ളത് സന്തോഷമുള്ള കാര്യമാണ്. ഇപ്പൊ എന്ന് വെച്ചാൽ ഒരു ഒ ടി ടി കാലമാണല്ലോ ശരിക്കും. തിയേറ്ററുകളിലേക്ക് പ്രേക്ഷകരെ എത്തിക്കാൻ വലിയ ബിഗ് ബജറ്റ് ചിത്രങ്ങൾ അടക്കം നമ്മൾ മലയാള സിനിമയിൽ ഇറങ്ങുന്നുണ്ട്. ഈ ഒ ടി ടി ആണോ അതോ തിയേറ്റർ ആണോ ശരിക്കും നല്ലത്? വിഷ്ണുവിന്റെ അഭിപ്രായത്തിൽ നല്ലത് ചീത്ത എന്ന് അതിനെ അല്ല, എന്നാലും കുറച്ചും കൂടി ഒരു പക്ഷെ തിയേറ്റർ തന്നെയാണ് സിനിമ എക്സ്പീരിയൻസ് ചെയ്യേണ്ടതെന്നാണ് പറയാൻ പറ്റുള്ളൂ. കാരണം അത് തന്നെയാണ്, നമുക്ക് വീട്ടിലിരുന്ന് അല്ലെങ്കിലും നമ്മൾ കാണാറുണ്ടല്ലോ. ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് നൽകുന്ന ഒരു സുഖവും ആ ഒരു അനുഭവം ഒരിക്കലും വീട്ടിൽ നിന്ന് നമുക്ക് കിട്ടില്ല. കാരണം ഒരു ക്രൗഡിലിരുന്ന് നമ്മൾ പണ്ട് ഉത്സവപ്പറമ്പിൽ പോയിട്ട് ഉത്സവം കൂടുമ്പോൾ കിട്ടുന്ന ഒരു അനുഭവം നമ്മൾ ഉത്സവത്തിന്റെ ഡി വി ഡി വീട്ടിൽ പ്ലേ ചെയ്ത് നമുക്ക് കിട്ടും, ഒരിക്കലും കിട്ടില്ല. എന്ന് പറഞ്ഞ പോലെയാണ് തിയേറ്ററിലിരുന്ന് തീർച്ചയായിട്ടും അതിലേക്ക് വരും. നമ്മളെന്തായാലും രണ്ടു വർഷം ഈ വീട്ടിൽ അടച്ചിരുന്നതിന്റെ ഭാഗമായിട്ട് ആളുകൾക്കൊരു മാറ്റം സംഭവിക്കുമല്ലോ. നമ്മളൊക്കെ ഒരു ഈസി വേ ഓഫ് വാച്ചിങ് എക്സ്പീരിയൻസിലേക്ക് പതുക്കെ ആയി പോയതാണ്. പക്ഷെ തിരിച്ചു വരും ഉറപ്പായിട്ടും. ഇപ്പൊ വലിയ വലിയ സിനിമകൾ വന്ന് ആളുകൾ തിയേറ്ററിൽ പോയി കണ്ടു തുടങ്ങി എത്തി കഴിഞ്ഞു, ഓൾമോസ്റ്റ് ആയി കഴിഞ്ഞു. അപ്പോ ആ ഒരു ഫീല് കിട്ടാൻ വേണ്ടി ആളുകൾ ഇപ്പോ ഫാമിലി ആയിട്ടും ഗ്രൂപ്പായിട്ടും ഒക്കെ വന്ന് തുടങ്ങിയല്ലോ. ഇനിയിപ്പോ ചെറിയ പടങ്ങൾക്ക് പക്ഷെ അങ്ങനെ അധികം വരുന്നില്ല എന്നുള്ളതാണ് ഇപ്പൊ ഒരു പ്രശ്നം. ആ വരും, ഉറപ്പായിട്ടും വരും, അപ്പോ മടങ്ങി വരും, വരണം. കാരണം ചെറിയ സിനിമകളാണ് ഏറ്റവും കൂടുതൽ സംഭവിക്കുന്നത്. ഇത് ഒരുപാട് പേരുടെ ജീവിതവും ജീവനും ഒക്കെ നിലനിൽക്കുന്നത് ഈ ഇൻഡസ്ട്രിയിൽ ഇങ്ങനെയല്ലേ. തീർച്ചയായിട്ടും എല്ലാവർക്കും ബാഹുബലി എടുക്കാൻ പറ്റൂല്ലോ. പറ്റില്ല. അപ്പോ ഞങ്ങളുടെ കുഞ്ഞു സിനിമകളൊക്കെ ആൾക്കാർ തിയേറ്ററിൽ വന്ന് കാണും. ഒ ടി ടി പ്ലാറ്റ്ഫോം ശരിക്കും മലയാള സിനിമയ്ക്ക്, മറ്റു സിനിമകളെ സംബന്ധിച്ചല്ല, മലയാള സിനിമകൾക്ക് സഹായകരമായിട്ട് തോന്നിയിട്ടുണ്ടോ? മലയാള സിനിമ അല്ല ഇനി പോട്ടെ, ചെറിയ സിനിമകൾക്ക് സഹായകരമാണ്. ഞാൻ പറഞ്ഞ അതൊരിക്കലും മോശമാണെന്നല്ല പറഞ്ഞത്. ഇപ്പൊ ഒ ടി ടിയിൽ ആമസോൺ പ്രൈമോ നെറ്റ്ഫ്ലിക്സോ സോണി ലിവോ ഡിസ്നിയൊക്കെ പോലുള്ള പ്ലാറ്റ്ഫോമിൽ ഒരു സിനിമ വരുമ്പോൾ നമ്മുടെ കേരളത്തിൽ മാത്രമല്ലല്ലോ. ഇപ്പോൾ ഒ ടി ടി പ്ലാറ്റ്ഫോമിലേക്ക് വന്നു കഴിയുമ്പോൾ അത് ലോകമെമ്പാടുള്ളവർ കാണും. നമുക്ക് റിലീസ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ പോലും ഫസ്റ്റ് ഡേ തന്നെ ഒരു പടം ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഞാൻ കണ്ടതാണ്, മാലിക് എന്ന് പറയുന്ന സിനിമ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ബോളിവുഡിൽ ഒരുപാട് ആർട്ടിസ്റ്റുകൾ ആ സിനിമയെയും അതിലെ പെർഫോമൻസിനെ കുറിച്ചൊക്കെ അവൻ്റെ വിനയ് ഫോട്ടോനെ കുറിച്ചിട്ടൊക്കെ കമന്റ് ചെയ്ത ഇതൊക്കെ നമ്മള് കണ്ടതാണ്. അതൊരിക്കലും തിയേറ്റർ റിലീസ് മാത്രമായിരുന്നെങ്കിൽ അങ്ങനെ ഒരു സാധനം ഉണ്ടാവില്ല. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇനിയിപ്പോ രണ്ടു മൂന്നാഴ്ച കഴിയുമ്പോ ഒട്ടിട്ടിൽ വരുമല്ലോ, അപ്പൊ കാണാം എന്ന് വിചാരിക്കുന്നതും ഒരപകടമാണ്. അങ്ങനെ വിചാരിക്കരുത് പ്ലീസ്. അഭിനേതാവ് എന്നുള്ള റോള് ആയി, സംവിധായകനായി, ഇനി എന്നാണ് ഒരു പ്രൊഡ്യൂസർ ആവുന്നത് വിഷ്ണു? കാശാവട്ടെ, കാശാവട്ടെ എന്നോ, എന്നാലും അത് ഒരു ഡ്രീം ആയിരിക്കണമല്ലോ. പ്രൊഡക്ഷൻ, സ്വന്തമായ ഒരു പ്രൊഡക്ഷൻ, അങ്ങനെ ഒരു സ്വപ്നമുണ്ടോ? ഇല്ല, അങ്ങനെ സ്വപ്നമൊന്നുമില്ല. അതൊക്കെ സംഭവിക്കാൽ സംഭവിക്കും, അങ്ങനെയുള്ളു. എന്നാലും അങ്ങനെ ചിന്തയൊന്നുമില്ല. അതൊക്കെ അത് ഓരോരുത്തർക്ക് ഓരോ ഇത് പറഞ്ഞിട്ടുണ്ടല്ലോ. പ്രൊഡ്യൂസർ ആവാനുള്ള കുറെ ക്വാളിറ്റീസ് ഉണ്ട്, കുറെ സ്കില്ലുകൾ വേണം. അതൊന്നും നമുക്കുള്ളതായിട്ട് നമുക്ക് തോന്നിയിട്ടില്ല. എന്നാലും ഭാവിയിൽ ഒരു പ്രൊഡ്യൂസറെയും കൂടെ പ്രതീക്ഷിക്കാം. സ്കില്ലാണല്ലോ, അത് ആർക്ക് വേണമെങ്കിലും അറിയാലോ. സ്കില്ല് ഇല്ലാത്ത ആളൊന്നും അല്ലല്ലോ. അല്ല, പ്രൊഡ്യൂസർ ആവാനുള്ള സ്കില്ല് നമുക്ക് ഉണ്ടെന്ന് തോന്നിയിട്ടില്ല. നാളെ അങ്ങനെ അത് തോന്നുന്ന ഒരു സമയത്ത് കാശൊക്കെ ആവുകയാണെങ്കിൽ നമുക്ക് ചെയ്യാം. കാശൊക്കെ ആയിട്ട് വേണം ഇനി ഒരു പ്രൊഡ്യൂസർ ആവാൻ. എന്നാലും ഒരു സിനിമ എനിക്ക് ഒന്ന് നിർമ്മിച്ചാ കൊള്ളാം എന്നൊക്കെ തോന്നിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും ഒക്കെ? ഇല്ല. അതെന്താ അങ്ങനെ തോന്നാത്തത്?
അല്ല സത്യമായിട്ടും എനിക്ക് തോന്നിയിട്ടില്ല. കാരണം പ്രൊഡക്ഷനിലേക്ക് അങ്ങനെ തോന്നുക എന്ന് പറഞ്ഞാല് ദൈവസഹായം ഞങ്ങൾ എഴുതിയ മൂന്ന് പടങ്ങളുടെയും പ്രൊഡ്യൂസേഴ്സ് വളരെ ഹാപ്പി ആയ ആൾക്കാരാണ്. കാരണം അവർക്കൊക്കെ അതായത് പറഞ്ഞ ദൈവം സഹായിച്ച് നന്നായിട്ട് തിരിച്ച് പൈസ കിട്ടിയ ആൾക്കാരാണ്, നല്ല രീതിയിൽ ഓടിയ സിനിമകളാണ്. അപ്പോൾ അത് കണ്ടിട്ട് എന്നാൽ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ അങ്ങനെ ചിന്തിക്കുന്ന ഒരു കാര്യമില്ല. നമുക്ക് ഞാൻ താത്വികമായിട്ട് പറയണല്ല, പൈസ കിട്ടുമല്ലോ എന്ന് ഓർത്തിട്ട് പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ള അതല്ല, അങ്ങനെ തോന്നിയിട്ടേ ഇല്ല. നമുക്ക് നമ്മൾ എഴുതിയ സിനിമ അല്ലെങ്കിൽ നമ്മൾ അഭിനയിച്ച സിനിമ നന്നായിട്ട് പോകണത് കാണുമ്പോൾ കിട്ടണ ഒരു കിക്ക് ഉണ്ടല്ലോ, ആ അടുത്ത പടം അതുപോലെ ആളുകൾ സ്വീകരിക്കണം, അതേപോലെ സ്വീകരിക്കപ്പെടാതെ വരുമ്പോഴും ഉണ്ടാവണതും അതേ വികാരമാണ്. ഇത് സ്വീകരിക്കപ്പെട്ടില്ലെങ്കിൽ എന്താണ് അതിൻ്റെ തെറ്റുകൾ, എന്താണ് അതിൻ്റെ കുറവുകൾ, നമുക്ക് തന്നെ അറിയാൻ പറ്റും. ഇറങ്ങണ സമയത്ത് അറിഞ്ഞില്ലെങ്കിൽ പോലും കുറച്ച് കഴിയുമ്പോഴെങ്കിലും അറിയാൻ പറ്റും ഇന്ന ഇന്ന പാളിച്ചകളുണ്ട്. അപ്പൊ അതൊക്കെ തിരുത്തിയിട്ട് അടുത്ത പടം, നമ്മൾ എഴുതുന്ന പടമാണെങ്കിലും നമ്മൾ അഭിനയിക്കുന്ന പടമാണെങ്കിലും ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ തിരുത്തി ഇങ്ങനെ ചെയ്യണം, അടുത്തത് ഇങ്ങനെ ചെയ്യണം, എന്നിട്ട് അത് ആളുകൾ സ്വീകരിക്കണം. ഇതാണ് നമ്മുടെ പ്രൈമായിട്ടുള്ള ഫോക്കസ്. ചന്ദ്രബോസിന്റെ ആണോ ഈ താടി? ഇത് വെടിക്കെട്ടിന്റെ താടിയാണ്. വെടിക്കെട്ട് കഴിയണോ ഈ താടി വെടിക്കണമെങ്കിൽ? അതെ, ഇപ്പൊ എന്റെ കൂട്ടുകാരന്റെ വീട്ടില് റിദിൻ എന്ന് പറഞ്ഞ സുഹൃത്തുണ്ട്, കുറെ നാളായിട്ട് ഇപ്പൊ വെടിക്കെട്ടിന്റെ ഷൂട്ടിലായതുകൊണ്ട് അങ്ങോട്ടൊക്കെ പോവാറില്ലായിരുന്നു. അപ്പൊ ഇന്നലെ റിദിനെ പിക്ക് ചെയ്യാൻ വേണ്ടി അവന്റെ വീട്ടിൽ ചെന്നപ്പോ അവന്റെ അമ്മ, എടാ എന്നാ വെടിക്കെട്ടിന്റെ ഷൂട്ട് ചെയ്യണം, ഞാൻ പറഞ്ഞ് ഇത്രയും നീ കഴിയും. അന്ന് വൈകുന്നേരം തന്നെ ഈ താടി കളഞ്ഞോട്ടോ, നിന്റെ മുഖം കാണില്ല, താടി മാത്രമേ കാണുള്ളൂ. വെടിക്കെട്ട് കഴിയണം വിഷ്ണുന്റെ താടി വെട്ടാണ്. എന്തായാലും വെടിക്കെട്ടും സൂപ്പർ ആവട്ടെ. അതും തിയേറ്റർ റിലീസ് തന്നെയല്ലേ ഉദ്ദേശിച്ചത്? ഷൂട്ട് തീർത്ത് ബാക്കി പോസ്റ്റ് പ്രൊഡക്ഷനും കൂടി ചെയ്യാൻ ഉള്ള സാഹചര്യം കഴിഞ്ഞിട്ട് നമുക്ക് റിലീസ് ഡേറ്റ് ഇക്കൊല്ലം ഉണ്ടാവില്ലേ? ഇക്കൊല്ലം എന്തായാലും ഉണ്ട്, എന്തായാലും ഉണ്ടാവും. ഇക്കൊല്ലം വെടിക്കെട്ട് വെടിക്കെട്ടാവട്ടെ അല്ലേ? ശരി, എന്തായാലും നന്ദി ഇത്രയും അധികം ഞങ്ങൾക്ക് സമയം തന്നതിന്. വിഷ്ണുവിന് സബാഷ് ചന്ദ്രബോസ് സബാഷ് ആവട്ടെ, വെടിക്കെട്ട് വെടിക്കെട്ടും ആവട്ടെ. താങ്ക് യു.